അന്തരിച്ച ചലച്ചിത്ര നടൻ, മലയാള സിനിമാ വേദിയിലെ ചിരിക്കുടുക്ക എന്നറിയപ്പെടുന്ന പൂജപ്പുര രവിയുടെ മൃതശരീരം കഴിഞ്ഞ ദിവസം രാത്രിയോടെ പൂജപ്പുരയിലെ വസതിയിൽ കൊണ്ടുവന്നു. പ്രിയ താരത്തിൻ്റെ ചേതനയേറ്റ മൃതശരീരം ഒരു നോക്ക് കാണാൻ നാട്ടുകാരും സിനിമാ മേഖലയിലുള്ളവരും രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലുള്ളവരും പൂജപ്പുരയിലെ വസതിയിൽ വൈകുന്നേരം മുതലേ കാത്തിരുന്നു. മൃതശരീരം നിറ കണ്ണുകളോടെയാണ് ബന്ധുക്കളും നാട്ടുകാരും ഏറ്റുവാങ്ങിയത്. മറയൂരുടെ മകളുടെ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം. 84 വയസ്സായിരുന്നു. മലയാള ചലച്ചിത്ര രംഗത്ത് വളരെ വിലപ്പെട്ട സംഭാവന നൽകിയ അനുഗ്രഹീതനായ ഒരു കലാകാരനായിരുന്നു പൂജപ്പുര. 800+ ചിത്രങ്ങളിൽ അഭിനയിച്ചുകൊണ്ട് മലയാളികളെ മനസ്സിൽ എന്നും തങ്ങി നിൽക്കുന്ന നിരവധി കഥാപാത്രങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് അദ്ദേഹം മലയാള ചലച്ചിത്ര രംഗത്തെ വളർച്ചയിൽ നിർണായകമായ പങ്കുവഹിച്ചത്. പൂജപ്പുര സ്വദേശിയായ രവിയുടെ യഥാർത്ഥ പേര് എം രവീന്ദ്രൻ നായർ എന്നാണ്. നാടകനടനായിരിക്കെ കലാനിലയം കൃഷ്ണൻ നായരാണ് പൂജപ്പുര രവി എന്ന പേര് നൽകിയത്. 3000+ നാടകവേദികളിലും 800+ സിനിമകളിൽ ഹാസ്യനടനായും സ്വഭാവ നടനായും വേഷമിട്ട പൂജപ്പുര രവി 1976 ഹരികരൻ സംവിധാനം ചെയ്ത അമ്മണി അമ്മാവൻ എന്ന സൂപ്പർ ഹിറ്റ് സിനിമയിലാണ് ശ്രദ്ധേയനായത്. പ്രശസ്ത സംവിധായകൻ KS സേതുമാധവന്റെ ഓർമ്മകൾ മരിക്കുമോ എന്ന ചിത്രത്തിലും തിളങ്ങി. മലയാള സിനിമയിലെ നിത്യഹരിത നായകൻ പ്രേംനസീറിന്റെ ഒട്ടുമിക്ക ചിത്രങ്ങളിലും രവി വേഷമിട്ടു. സംഗമം, തച്ചോളിയമ്പു, കരിമ്പുലി, ഇതാ ഒരു മനുഷ്യൻ, ജീവിത ഒരു ഗാനം, നായാട്ട്, തേനും ഭയമ്പും, ഇതാ ഒന്നു മുതൽ, ഓടരുതമ്മാവ, ആളറിയാം തുടങ്ങിയ ചിത്രങ്ങളിലും പൂജപ്പുര രവിയുടെ അഭിനയം മികവുറ്റതായിരുന്നു. പ്രിയദർശന്റെ ഊച്ചയ്ക്കൊരു മൂക്കൂത്തി, സിബി മരയന്റെ മുത്താരം കുന്ന് പിയോ, ജോഷിയുടെ ടൈഗർ സലീം, വിനയന്റെ 1000 ചിറകുള്ള മോഹങ്ങൾ എന്നിവയും ആസ്വാദകരുടെ അംഗീകാരം പിടിച്ചുപറ്റിയിരുന്നു. പൂജപ്പുര രവിയുടെ മകൻ TR ഹരികുമാറും കുടുംബവും ഇന്ന് വൈകിട്ടോടെ UK നിന്നും എത്തും. മൃതദേഹം നാളെ രാവിലെ 10 വിരാമയാത്രയായി തിരുവനന്തപുരം തൈക്കാട് ഭരത്ഭവനിൽ കൊണ്ടുവരും. പൊതുദർശനത്തിന് വയ്ക്കും. 12 തൈക്കാട് ശാന്തി കവാടത്തിൽ സംസ്കരിക്കും. തയ്യാറാക്കിയത് CNN, സ്റ്റാഫ് റിപ്പോർട്ടർ ഈ നാട്.